ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് ഇരവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. കരുവൻതുരുത്തിയിലും കൊയിലാണ്ടിയിലും തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 6 പേരെ രക്ഷപ്പെടുത്തി. ജലനിരപ്പ് ഉയർന്നതോടെ തൃശൂർ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 7.5 സെന്റിമീറ്റർ വീതം ഉയർത്തി. പുലർച്ചെ ആരംഭിച്ച ശക്തമായ മഴ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ തുടരുകയാണ്. വനത്തിൽ ഉരുൾപൊട്ടിയതോടെ ആനക്കാംപൊയിൽ ഇരുവഞ്ഞിപ്പുഴയിലും കൂടരഞ്ഞി കൂമ്പാറപ്പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇരുവഞ്ഞിപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മലപ്പുറം കരുളയിൽ പുഴ മുറിച്ചുകടക്കുന്നതിനിടെ 2 കാട്ടാനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. മറ്റ് ആനകളെത്തി ഇവയെ രക്ഷപ്പെടുത്തി. ഫറോക്ക് കരുവന്തുരുത്തിയിൽ മണലെടുക്കാൻ പോയ തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കൊയിലാണ്ടിയിൽ നിന്ന് മീൻപിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തലശ്ശേരി മൈസൂരു അന്തർസംസ്ഥാന പാതയിൽ കൂട്ടുപുഴ വളവുപാറയിൽ മണ്ണിടിഞ്ഞതിനാൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കണ്ണൂർ അടക്കാത്തോട് മലവെള്ളപ്പാച്ചിലുണ്ടായി. കൊട്ടിയൂർ, മന്നഞ്ചേരി, ചെട്ടിയാമ്പറമ്പ് എന്നിവിടങ്ങളിലെ 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. തിരുവനന്തപുരം വിദുര ബോണക്കാട് റൂട്ടിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും തീവ്രമായി മഴ പെയ്തത് വയനാട് ജില്ലയിലെ മേപ്പാടി പ്രദേശത്താണ്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടത്ത് മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. മേപ്പാടി ഭാഗത്തേക്കുള്ള വിനോദസഞ്ചാരം ജില്ലാ ഭരണകൂടം നിരോധിച്ചു. ബാണാസുര സാഗർ അണക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മേപ്പാടി വെള്ളരിമല വില്ലേജിലാണ് അതിതീവ്ര മഴ രേഖപ്പെടുത്തിയത്. കള്ളാടി, പുത്തുമല എന്നിവിടങ്ങളിൽ 200 മില്ലിമീറ്റർ മഴ പെയ്തു. മേലേമുണ്ടക്കൈ, പുഞ്ചിരിമട്ടത്ത് 2019 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് പുലർച്ചെ മലയിടിഞ്ഞു. ഇതോടെ ചൂരൽ മലപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. 2020 ഓഗസ്റ്റ് 7 രണ്ട് വീട് ഫുള്ളായിട്ട് പോയി. ഭാഗികമായിട്ട് ഒരു വീട് നഷ്ടപ്പെട്ടു. അത് ഇതേ സ്ഥലമാണ്, സ്പോട്ടാണ്. പക്ഷെ ഇന്നലെ രാവിലെ 2:30 മഴ കനത്തു. ഈ വെള്ളം കയറുന്ന എല്ലാവർക്കും ഭീഷണിയായിരുന്നു, എല്ലാവർക്കും പേടി. എല്ലാവരും പരസ്പരം കരച്ചിലും പറച്ചിലും, വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല, മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു. ചില ആൾക്കാർ അവരെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ റിസോർട്ടുകൾക്ക് മാറ്റി. സാധാരണക്കാരൊക്കെ അതാത് വീടുകളിൽ തന്നെ കിടക്കും. ഈ പ്രദേശത്തുള്ളവരെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. മലയോരത്തുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല ഇതിനടുത്ത മേഖലയാണ്. കള്ളാടിപ്പുഴയിലും നീരൊഴുക്ക് ശക്തം. ഇടവിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മേപ്പാടി പ്രദേശത്തെ സാഹസിക വിനോദസഞ്ചാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. ബാണാസുര സാഗർ അണക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പാരമീറ്റർ ഉള്ളത് ഇന്ന് ഒരുപക്ഷെ രാത്രി എത്തുന്നതാണ് കരുതുന്നത്. രാത്രി തുറക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും നാളെ രാവിലെ ആയിരിക്കും ഡാം തുറക്കുക. രാവിലെ കുറച്ച് പെട്ടെന്ന് കൂടിയിരുന്നു, പക്ഷെ അതിനുശേഷം സ്ലോ ആയി. അപ്പോൾ ഇനിയും കുറവാണ് പ്രതീക്ഷിക്കുന്നത്, കാരണം ഇനിയുള്ള ഗ്രീൻ അലർട്ടാണ് തന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയും മഴ തുടർന്നാൽ നാളെ രാവിലെ അണക്കെട്ട് തുറന്നേക്കും. 24 വയനാട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബാനിക്കും അദാനിക്കും മാത്രമാണ് ബജറ്റിൽ നേട്ടമുണ്ടായത്. അഗ്നിവീരുകളുടെ പെൻഷനായി സർക്കാർ പണം മാറ്റിവെച്ചില്ല. രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സഭയിൽ ബഹളം. സ്പീക്കറും രാഹുലും തമ്മിൽ വാക്തർക്കമുണ്ടായി. ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾ ഏതാണ്ടെല്ലാം ട്രഷറി ബെഞ്ചിനെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ, അജിത് ഡോവൽ, മോഹൻ ഭാഗവത് തുടങ്ങിയവർ സൃഷ്ടിച്ച ചക്രവ്യൂഹത്തിലാണ് രാജ്യം.
A1, A2 എന്നിങ്ങനെ അംബാനിയെയും അദാനിയെയും സൂചിപ്പിച്ച് അവർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നയങ്ങളെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. സർ ഇൻകെ പാസ് ഹിന്ദുസ്ഥാൻ കേ ധൻ കി മോണോപോളി ഹൈ തോ സർ മൈ സമജ് നഹീ പാ റഹാ ഹൂ ഇൻകെ ബാരേ മേ മൈ ഇൻഡിക്കേറ്റ് കൈസേ കരൂ ഇൻകെ ബാരേ മേ ബോൾനാ തോ പഡേഗാ സർ. സ്പീക്കർ സർ മൈ സമജ്താ ഹൂ മന്ത്രി ജി കോ അദാനി ജി ഓർ അംബാ സോറി A1 and A2 കി രക്ഷാ കർണി ഹൈ മൈ സമജ്താ ഹൂ നോ പ്രോബ്ലം. രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നികുതി ഭീകരവാദം രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്നു. തൊഴിലില്ലാത്തവർക്കായി ബഡ്ജറ്റ് ഒരാശയവും മുന്നോട്ട് വെച്ചില്ല. കോർപ്പറേറ്റുകൾക്ക് നൽകിയ ഇളവുകൾ കൊണ്ട് രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ധനമന്ത്രിക്കൊപ്പം ഉദ്യോഗസ്ഥർ ബജറ്റിന്റെ ഹൽവ പാചകം ചെയ്യൽ ചടങ്ങിൽ പങ്കെടുത്ത ചിത്രം സഭയിൽ ഉയർത്തിക്കാട്ടാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം സ്പീക്കറുമായുള്ള വാഗ്വാദത്തിൽ കലാശിച്ചു. പാർലമെന്റിൽ ഇന്നു മുതൽ മാധ്യമങ്ങൾക്ക് കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചു. ബഡ്ജറ്റ് ചർച്ചകൾ ഉപസംഹരിച്ച് നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ മറുപടി പറയും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. സംസ്ഥാന കോൺഗ്രസിലെ തർക്കം സമവായത്തിലേക്ക്. ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടരും. ഇതോടെ DCCയുടെ ക്യാമ്പുകളിൽ പ്രതിപക്ഷ നേതാവ് വീണ്ടും സജീവമാകും. KPCC യോഗങ്ങളിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല പ്രതിപക്ഷ നേതാവിന് നൽകിയിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് വി ഡി സതീശൻ ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പ്രവർത്തനങ്ങൾ തുടരാൻ വി ഡി സതീശന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഇതോടെ മിഷൻ 2025 എന്ന പേരിലുള്ള DCCയുടെ ക്യാമ്പുകളിൽ വീണ്ടും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും. നാളെ മലപ്പുറത്ത് നടക്കുന്ന ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനിടെ കോൺഗ്രസിലെ തർക്കത്തിൽ അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ് ആരംഭിച്ചു. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത്. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നീക്കം. പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനമുയർന്ന KPCC ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളുമായും സംസാരിക്കും. ഒന്നിലധികം KPCC ഭാരവാഹികൾ ഇല്ലാത്ത കാര്യങ്ങൾ പോലും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ നിരീക്ഷണം. 24 തിരുവനന്തപുരം. കോഴിക്കോട്ട് ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പുതുച്ചേരിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് 4 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ചികിത്സയ്ക്കുള്ള കൂടുതൽ മരുന്ന് ജർമ്മനിയിൽ നിന്ന് എത്തിച്ചു. 4 വയസ്സുകാരൻ കഴിഞ്ഞ 10 ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രാഥമിക പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയെങ്കിലും വ്യക്തതയ്ക്കു വേണ്ടിയാണ് പുതുച്ചേരിയിലെ ലാബിലേക്ക് സാമ്പിൾ അയച്ചത്. ഈ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ കുട്ടിക്ക് നൽകുന്നുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതേസമയം നേരത്തെ രോഗം സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരൻ വെന്റിലേറ്ററിൽ തുടരുകയാണ്. കുട്ടി മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള കൂടുതൽ മരുന്ന് ജർമ്മനിയിൽ നിന്ന് എത്തിച്ചു. അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസിനു വേണ്ടിയുള്ള മരുന്ന് ശ്രീ ഷംസീർ വയലിൽ VPS ഗ്രൂപ്പ് ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനോടും അറിയിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഡോക്ടർ ഷംഷീർ വയലിനാണ് ജീവൻ രക്ഷാ മരുന്നായ മിൾട്ടിഫോസിൻ എത്തിച്ചത്. 24 കോഴിക്കോട്. ഡൽഹി റാവു സായേ സ്റ്റഡി സർക്കിളിന്റെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ 3 പേർ മുങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്തെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തുടങ്ങി. വിഷയം പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിന് ഇടയാക്കി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുക, എത്ര പേർ മരിച്ചുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക, വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം തുടരുകയാണ് വിദ്യാർത്ഥികൾ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അപകടസ്ഥലം സന്ദർശിച്ചു, വിദ്യാർത്ഥികളുമായി സംസാരിച്ചു.
ആം ആദ്മി പാർട്ടി പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് വി കെ സക്സേന സ്ഥലം സന്ദർശിച്ചത്. സംഭവത്തിന് പിന്നാലെ ചട്ടലംഘനം കണ്ടെത്തിയ 13 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓടകൾക്ക് മുകളിലെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചു നീക്കാനും തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചു. പരസ്പരം പഴിച്ചാറിലല്ല അടിയന്തര നടപടിയാണ് വേണ്ടതെന്ന ശശി തരൂരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തരൂരിനെ മാത്രം ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കി. അതിനിടെ വെള്ളക്കെട്ടിൽ വേഗത്തിൽ വണ്ടിയോടിച്ച് സ്ഥാപനത്തിന്റെ ഗേറ്റ് തകരാൻ ഇടയാക്കിയ ഡ്രൈവറടക്കം 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. 24 ഡൽഹി. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3-ാം പ്രതി അനുപമ പത്മകുമാറിന് ജാമ്യം. ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ബംഗളൂരുവിൽ LLB പഠിക്കാൻ പോകണമെന്നായിരുന്നു അനുപമയുടെ ആവശ്യം. പ്രതിയുടെ പ്രായം പരിഗണിച്ച് കോടതി ഇത് അംഗീകരിച്ചു. കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുത്, 2 ആഴ്ചതോറും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. പാലക്കാട്ട് വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലാണ് സംഭവം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ കഴിഞ്ഞോ തിരികെ? അനുജ, ഇതൊരു നിത്യ സംഭവമാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം, അവിടെ കാട്ടാനക്കൂട്ടം ഉണ്ടാകാറുണ്ട്. കാട്ടാനക്കൂട്ടം ഈ സഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ആക്രമിക്കുന്ന പതിവൊന്നും സമീപകാലത്തൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇതിപ്പോൾ ഈ ടൈഗർ റിസർവിലൂടെ യാത്ര നടത്തുകയായിരുന്ന സഞ്ചാരികളുടെ നേരെയാണ് ഈ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു വനവകുപ്പിന്റെ തന്നെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ഇവർക്കൊപ്പം. അതുകൊണ്ട് ഈ ഗൈഡിന് കൃത്യമായി ഈ ആനകളുടെ ഒരു രീതി അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം യാത്രക്കാരോട്, ഈ സഞ്ചാരികളോട് ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആനകൾ ഇതിനെ ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തെങ്കിലും ഇവരെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് ഈ സഞ്ചാരികളിൽ ഒരാൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ കുറെ അധികം ദിവസം പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലൂടെ യാത്ര ചെയ്തിരുന്ന സഞ്ചാരികൾക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തത്. ജനകീയ പ്രതിഷേധത്തിനൊടുവിൽ ആവിക്കലിലെയും കോതിയിലെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പിന്മാറി. 2 പ്ലാന്റുകളും ഒന്നാക്കി വെസ്റ്റ് ഹിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭൂമിയിൽ നിർമ്മിക്കും. സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല തീരുമാനമെന്ന് മേയർ ബീന ഫിലിപ്പ് 24നോട് പറഞ്ഞു. കോതിയിലെയും ആവിക്കലിലെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ഉയർന്നത് വൻ ജനകീയ പ്രതിഷേധം. ജനം ഒന്നാകെ തെരുവിലിറങ്ങി. പോലീസ് നടപടിയായി, കേസായി, കോടതിയിലുമെത്തി. ഒടുവിൽ രണ്ടിടത്തും പ്ലാന്റ് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യം. കളക്ടർ യോഗം ചേർന്ന് തൊട്ടു പിന്നാലെ കൗൺസിലിന്റെ നിർണായക തീരുമാനം. ഒരർത്ഥത്തിൽ ആർക്കും വേദന ഇല്ലാത്ത രീതിയിൽ നമുക്കിത് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് കോർപ്പറേഷൻ കാണുന്നത്. അതൊരു വാശിയുടെയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. ശരിക്ക് RRF നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ, ഒരു പക്ഷേ നമ്മുടെ കൊതിയിൽ ലാവിക്കത്തോടിൻ്റെ അവിടുത്തെ ആ സ്ഥലത്തേക്ക് നമുക്ക് RRF കൊണ്ടുവരാൻ പറ്റും. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. വെസ്റ്റ് ഹിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭൂമിയിലാണ് പ്ലാന്റ് നിർമ്മിക്കുക. ഇതിനായി പുതിയ DPR തയ്യാറാക്കും. ആവിക്കലിൽ സമരം നടത്തിയ 316 പേർക്കെതിരെയും കോതിയിൽ 64 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകൾ പിൻവലിക്കണമെന്ന് UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. മാസപ്പടി വിവാദം രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ച് സർക്കാർ. CMRL അനുകൂലമായി സർക്കാരും മുഖ്യമന്ത്രിയും ഒന്നും ചെയ്തിട്ടില്ലെന്നും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. തന്റെ കമ്പനിക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് വീണ വിജയൻ കോടതിയെ അറിയിച്ചു. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടിന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ എന്നിവരുടെ ഭാഗമാണ് കോടതി ഇന്ന് കേട്ടത്. CMRL ഒരു ആനുകൂല്യവും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ ഹാജരാക്കിയ തെളിവുകൾ നിലനിൽക്കില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. താൻ IT പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം അതീവ രഹസ്യ സ്വഭാവമുള്ളതാകണമെന്ന് ചട്ടമുണ്ട്. ഇത് ലംഘിക്കപ്പെടരുതെന്നും വീണ ഓർമ്മിപ്പിച്ചു. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് സംഘടനകൾക്ക് മുന്നേറ്റം. 6 സീറ്റുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചു. 1 BJP സ്ഥാനാർത്ഥിയും ജയിച്ചിട്ടുണ്ട്. സർവകലാശാല ജീവനക്കാരുടെ പ്രതിനിധിയായി ഇടതംഗം DN Ajay തെരഞ്ഞെടുക്കപ്പെട്ടു. കനത്ത മഴയിൽ മലപ്പുറം ചങ്ങരംകുളം ചീയാനൂരിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. തലനാരിഴയ്ക്ക് വീട്ടുകാർ രക്ഷപ്പെട്ടു.
ചെന്നൈയിൽ വൻ ലഹരിവേട്ട. 70 കോടി രൂപ വില വരുന്ന 6.9 കിലോഗ്രാം മെത്തഫെറ്റമിനുമായി 3 പേർ പിടിയിൽ. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. 12 ഓഗസ്റ്റിന് മുൻപായി കേസ് ഡയറി ഹാജരാക്കണം. നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്ക് വഴിവിട്ട സഹായം നൽകി മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചെയർപേഴ്സന്റെ അനുമതി ഇല്ലാതെ നടപടിയെടുക്കരുതെന്ന് സർക്കുലർ. അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുന്നതിനും വിലക്ക്. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. പത്തനംതിട്ട ഇലന്തൂരിൽ റോഡരികിലെ കോൺക്രീറ്റ് പ്രതലം ഇടിഞ്ഞു താഴ്ന്ന് ലോറി ചെരിഞ്ഞു. മതിലിൽ തട്ടി നിന്നതിനാൽ ലോറി മറിഞ്ഞില്ല. മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിൽ അസം സ്വദേശികൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ബ്രൌൺ ഷുഗർ പിടികൂടി. പ്രതികൾക്കായി തെരച്ചിൽ. ഇനി ശിരൂരിലേക്ക്. മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം. നേവി സംഘം പുഴയിൽ പരിശോധന നടത്താതെ മടങ്ങി. രക്ഷാപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്ന് അർജുന്റെ കുടുംബം ആരോപിച്ചു. ശിരൂർ ദൌത്യത്തിന്റെ 14-ാം ദിനം. രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചാലും ദൌത്യസംഘങ്ങൾ മേഖലയിൽ തുടരുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. എന്നാൽ അപകട സ്ഥലത്തുള്ളത് ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു JCB 3 പോലീസ് ഉദ്യോഗസ്ഥരും മാത്രം. അടിയൊഴുക്ക് പരിശോധിക്കാനെത്തിയ നാവികസേനാംഗങ്ങൾ പുഴയിലിറങ്ങാതെ മടങ്ങി. നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്ന് അർജുന്റെ കുടുംബം. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇനി അവർ കഴിഞ്ഞു, അത് ഇനിയില്ല അവർക്ക്. ഇനി ഉണ്ടാകാം, പക്ഷേ അത് കണ്ടെത്താൻ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിരൂരിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ദൗത്യം തുടരണമെന്ന് റിട്ടയർഡ് മേജർ എം ഇന്ദ്രബാലൻ 24-നോട് പറഞ്ഞു. When we say contact point 4, that has the highest probability of having the truck. 4 points ല് ഏതെങ്കിലും ഒരു ട്രക്ക് 100% ആണ്. ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ തൃശൂരിൽ നിന്നുള്ള ടെക്നിക്കൽ സംഘം ശിരൂരിലെത്തും. 6 നോട്ടിൽ കൂടുതൽ അടിയൊഴുക്കുള്ള ഗംഗാവലിയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കത്തിനും വെല്ലുവിളികളേറെ. 24 ശിരൂർ. ശിരൂരിലെ രക്ഷാദൌത്യത്തിനായി തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. യന്ത്രം എത്തിക്കുന്നതിന് ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഗംഗാവാലിപ്പുഴയിലെ ഒഴുക്ക് പരിശോധിച്ച ശേഷമായിരിക്കും യന്ത്രം കർണാടകയിലെത്തിക്കുക. ഒഴുക്ക് പരിശോധിക്കാൻ തൃശൂരിലെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടു. തൃശൂരിലെ കാർഷിക ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയെക്കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഡ്രഡ്ജിംഗ് യന്ത്രം. ജലോപരിതലത്തിൽ സുഗമമായി യാത്ര ചെയ്ത് 25 ഡിഗ്രി താഴ്ചയിൽ ചെളി നീക്കം ചെയ്യാൻ കഴിയുമെന്നതാണ് യന്ത്രത്തിന്റെ സവിശേഷത. അർജുനായുള്ള തിരച്ചിലിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയും എന്നതിനാൽ കേരളം തന്നെയാണ് യന്ത്രത്തിന്റെ കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചത്. പക്ഷേ യന്ത്രത്തിന് അനുമതി നൽകാൻ ഇതുവരെയും കർണാടക സർക്കാർ തയ്യാറായിട്ടില്ല. ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന് കഴിയുമോ എന്ന ആശങ്കയാണ് അനുമതി നൽകാൻ വൈകുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നദിയിൽ തിരച്ചിൽ നടത്തുന്നതിനായുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ഇതോടെ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടു. ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ് യാത്ര തിരിച്ചത്. ശിരൂരിലെത്തി പരിശോധനകൾക്ക് ശേഷം യന്ത്രം കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ ഡ്രഡ്ജർ തൃശൂർ എൽതുരുത്ത് കനാൽ വൃത്തിയാക്കുന്നതിനായി ഉപയോഗിച്ചു വരികയാണ്. 24 തൃശൂർ. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ വനത്തിനുള്ളിൽ വിദേശ വനിതയെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലാണ് സ്ത്രീയെ കണ്ടെത്തിയത്. പോലീസ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സിന്ധുദുർഗിലെ വനത്തിനുള്ളിൽ കാലിമേക്കാൻ പോയവരാണ് ശനിയാഴ്ച വൈകിട്ട് സ്ത്രീയെ കണ്ടെത്തുന്നത്. കരച്ചിൽ കേട്ട് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് എല്ലും തോലുമായ നിലയിൽ സ്ത്രീയെ കാണുന്നത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. ആദ്യം സാവന്തുവാടി ആശുപത്രിയിലേക്കും അവിടെ നിന്ന് ഗോവ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ഇവരിൽ നിന്ന് ഒരു അമേരിക്കൻ പാസ്പോർട്ടും ആധാർ കാർഡും കണ്ടെത്തി. പാസ്പോർട്ട് വിവരമനുസരിച്ച് വിസ കാലാവധി 10 വർഷം മുമ്പ് അവസാനിച്ചതാണ്. പിന്നീട് അനധികൃതമായി ഇന്ത്യയിൽ തുടർന്നതാവാനാണ് സാധ്യത. ആധാർ കാർഡ് കിട്ടിയതിനെ കുറിച്ചും ദുരൂഹതയുണ്ട്. ആധാർ വിവരമനുസരിച്ച് ലളിത കായ് എന്നാണ് ഇവരുടെ പേര്. 50 വയസ്സുണ്ട്. തമിഴ്നാട് വിലാസമാണ് നൽകിയിരിക്കുന്നത്. മാനസിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്ന ഇവരിൽ നിന്ന് പോലീസിന് വിശദമായ മൊഴി എടുക്കാനായിട്ടില്ല. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ 40 ദിവസത്തോളമായി എന്നും താൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും അവശ്യ നിലയിൽ ഇവർ എഴുതി നൽകിയിട്ടുണ്ട്. ഭർത്താവാണ് തന്നെ കാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടതെന്നും പറയുന്നു. ഇക്കാര്യങ്ങളിലൊന്നും പോലീസിന് സ്ഥിരീകരണമില്ല. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. 24 മുംബൈ. ഇനി ഒളിമ്പിക്സ് വിശേഷം.
പാരീസ് ഒളിമ്പിക്സിൽ മനുഭാക്കറിലൂടെ ഇന്ത്യക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ് ടീം വിഭാഗത്തിൽ മനുഭാക്കർ സരബ്ജ്യോത് സിംഗ് സഖ്യം വെങ്കല മെഡൽ മത്സരത്തിന് യോഗ്യത നേടി. അതേസമയം 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ഫൈനലിൽ പിഴച്ചു. അർജുൻ ബാബുജയ്ക്കും രമിത ജിൻഡാലിനും മെഡൽ നേടാനായില്ല. അർജുൻ നേരിയ വ്യത്യാസത്തിന് 4ാം സ്ഥാനത്തായി. ജമ്മുകശ്മീരിലെ ട്രക്കിൽ നിന്ന് ആക്രി സാധനങ്ങൾ ഇറക്കുന്നതിനിടെ വൻ സ്ഫോടനം. 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. സോപ്പോറിലെ ഷെയർ കോളനിയിലാണ് സ്ഫോടനമുണ്ടായത്. നസീർ അഹമ്മദ് നദ്രു, അസം അഷ്റഫ് മിർ, ആദിൽ റഷീദ് ഭട്ട്, അബ്ദുൾ റാഷീദ് ഭട്ട് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പരുക്കേറ്റവരെ അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്ന് സംഭവിച്ചത് അവസാനിച്ചു. ഇനി പൊതുജനം കഴുതിയല്ല സർ, ടി കെ റിജിത്തിനൊപ്പം. നമസ്കാരം.